ഹായ് കൂട്ടുകാരേ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതുകൊണ്ട് ഒരാൾ മുന്നിൽ പോകുന്നത് ഇതെൻ്റെ കൂട്ടുകാരി, എൻ്റെ ഫ്രണ്ടാട്ടോ. അവൾ ഗൾഫിലായിരുന്നു, അവളിപ്പം വന്നാണ്. ഇത് പറയുന്നതിന് മുന്നേ അവൾ ഹായ് പറഞ്ഞു. ഇന്ന് എന്താണെന്നറിയോ, ഞാൻ മുക്കുറ്റി തേടി ഇറങ്ങിയതാട്ടോ. ഇത് ഗീതയുടെ വീടിൻ്റെ അടുത്തുള്ള പറമ്പാണേ. അപ്പോൾ അവളോട് ചോദിച്ചപ്പോൾ അവിടെ ചിലപ്പം കാണും ചേച്ചി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ മുക്കുറ്റി തേടിയിട്ട് ഇറങ്ങിയതാണ് അല്ലേ ഗീതേ. അപ്പോൾ ഇവിടെ ഒന്നും കാണുന്നില്ല, നല്ല കാടാട്ടോ ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് കൂടെ തിരഞ്ഞിട്ട് നമുക്കത് കണ്ടുപിടിക്കണം. നമുക്ക് ഒരു മരുന്നിന് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഞങ്ങൾ മുക്കുറ്റി ഉണ്ടോയെന്നൊക്കെ നോക്കണ്ടതുണ്ട്. ഇവിടെ ഫുള്ള് കണ്ടില്ലേ, ഇത് എന്ത് പൂവാടി, പെരിയല അല്ലേ, കൃഷ്ണമുടി എന്നൊക്കെ പറയും, പെരിയലെന്നും പറയില്ലേ. നോക്കിയോ, നിറച്ചു കൊണ്ടു കേട്ടോ. കാടായതുകൊണ്ട് നമുക്ക് അടുത്ത് പോയി നിന്ന് കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഭയങ്കര രസം. കാടല്ല ഇത്, അങ്ങോട്ട് പോകാൻ പറ്റിയല്ലോ. പറ്റുമോ ചേട്ടൻ പറഞ്ഞില്ലേ പാമ്പ് കാണുമെന്ന്, അപ്പോൾ ഒരു പേടി. പറ്റുമോ നോക്കട്ടെ, അങ്ങ് പറ്റുവാണെങ്കിൽ കൊണ്ടുപോയിട്ട് അടുത്ത് വന്നിട്ട് നിങ്ങളെ കാണിച്ചേട്ടോ. കൃഷ്ണമുടി നമ്മൾ ഓണത്തിനൊക്കെ അല്ലേ, ഓണത്തിനൊക്കെ അത്തത്തിന് പൂവിടുന്ന അതെ ആയിരുന്നല്ലേ. ഇപ്പം പിന്നെ എല്ലായിടത്തും തന്നെ കിട്ടാനുണ്ട് കേട്ടോ ഇത്, കണ്ടില്ലേ. അങ്ങനെ ഞങ്ങളത് ആ സാഹസ്യമായിട്ട് തന്നെ ഉറുമ്പ് പിടിച്ച് കാണിച്ചു കൊടുക്കുക. ഇതേ അടിപൊളിയായിട്ട് കണ്ടോ നിൽക്കുന്ന, എന്തൊരു സുന്ദരിയാന്ന് നോക്കിക്ക്. അപ്പോൾ ഇതവിടെ നിറച്ചുണ്ട് കേട്ടോ. ഉണ്ടോ അടിപൊളി 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 അടിപൊളി. ഐശ് എന്തൊരു ഭംഗിയല്ലേ. അപ്പോൾ ഇത് നിറച്ചിവിടെ കാണുന്നുണ്ട്. ഇങ്ങോട്ട് നമ്മൾ അത്തത്തിൻ്റെ സമയത്തൊക്കെ നമുക്ക് പൂവിടാൻ വേണ്ടിയിട്ട് നമ്മളിത് വഴി സൈഡിൽ നിന്നൊക്കെ നമ്മൾ പറിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളതിനല്ലോ വന്നത് അല്ലേ. അപ്പോൾ ഞങ്ങൾ അതെ കിട്ടുമോ നോക്കട്ടെ കേട്ടോ. കൂട്ടുകാരെ, ഗീതയ്ക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇല്ലല്ലോ ഗീത, ഇത് കാണിച്ച ഗീത ഇങ്ങോട്ട് കാണിച്ചു കൊടുത്തേ. അവിടെ കാണിച്ചു കൊടുക്കാം. ഇതാട്ടോ മുക്കുറ്റി, എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ. ഇതിപ്പോൾ നമ്മൾ കർക്കിടക മാസമൊക്കെ ആയതുകൊണ്ട് മരുന്നിന് വേണ്ടിയിട്ടാണ് നമ്മളിത് തിരഞ്ഞെടുക്കുക. ഒരെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതിനിപ്പുറത്തൊന്നും കൂടി ഉണ്ടല്ലേ. ഇതാ ചെറുത് ചെറുത് ഇതൊക്കെ എടുത്തിട്ട മണ്ണിലാട്ടോ. ആ കാട്ടിൽ കൂടെ മൊത്തം പോയിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല, എടുത്തിട്ട മണ്ണിൽ നിന്ന് ഇതാ കിട്ടി കേട്ടോ. അപ്പോൾ അങ്ങനെ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ടേ, ഇനി ഉണ്ടോ നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് ചെറിയ ചെറിയ തൈകൾ, ഇതാ അവരുടെ വീടിൻ്റെ മുറ്റത്ത് തിണ്ടിൻ്റെ അടുത്ത് നിന്ന് കേട്ടോ. അതാ പറിച്ചെടുക്കുന്നുണ്ട്, പറിച്ചിട്ട് കാണിച്ചുതരാം. അതിന് കാണിക്കാനൊന്നും ഇല്ലല്ലേ, അത്രയും കുഞ്ഞിതാട്ടാ. ഈ സംഭവങ്ങളൊന്നും ഇപ്പം നമുക്കിവിടെ കിട്ടാനില്ല. ആദ്യമൊക്കെ എന്തോരോ ഉണ്ടായിരുന്നല്ലേ, എന്തോരം ഉണ്ടാവുന്ന കുഞ്ഞു തന്നെയാണ് ഞങ്ങൾ പറിച്ചെടുത്തത്. തീരെ ചെറുത് എന്ന് പറഞ്ഞാൽ തീരെ ചെറുത്. നമുക്ക് പറിക്കണ്ടല്ലോ, പറിക്കണ്ട. നമുക്ക് ഇനി വലുതുണ്ടോ നോക്കാം. അപ്പൊ ഇവിടുന്ന് എന്തായാലും കുറച്ച് കിട്ടി, കാണിച്ചു കൊടുക്കടി. വേണ്ടോ, അത്രേ സാധനം അവൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ചെറുത് കൊണ്ടുപോയിട്ട് നമുക്ക് വീട്ടിൽ കുഴിച്ചിടാലോ, നമുക്ക് എപ്പോഴും ആവശ്യമുള്ള സാധനം അല്ലേ. അപ്പൊ അതാ ഇവിടെ ഉണ്ട് കേട്ടോ കുറച്ചെണ്ണം. ഇതാ ഓ, ഞാൻ ഓർത്ത് ഒന്നുപോലും കിട്ടിയല്ലായിരിക്കും എന്നുള്ളത്. പക്ഷെ എന്നാലും വിഷമം മാറിയിട്ടോ അല്ലേ. ഇതേ നമുക്ക് ആവശ്യത്തിനുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട്. അവള് പറഞ്ഞിരുന്നു ഇവിടെ ഉണ്ട് എന്നുള്ളത്, അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കേട്ടോ. ഓ, അപ്പൊ അതാ കൂട്ടുകാരെ, നമുക്ക് ഇത്രയും തൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന്. ഇത് നമുക്ക് മരുന്നുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്ന, കർക്കിടക മാസം അല്ലേ. അപ്പം നമുക്ക് മരുന്നിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇനി അങ്ങോട്ടൊക്കെ ഒന്ന് മാറി നോക്കാം, എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് തുമ്പ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, നമുക്കിനി ഓണത്തിനൊക്കെ പൂവിടാൻ വേണ്ടിയിട്ട് കൊണ്ട ഇപ്പം വെക്കുവാണേൽ ഇത് കൊണ്ട് കുഴിച്ചു വെച്ചാൽ ഓണാകുമ്പോഴത്തേനും പൂ ഉണ്ടാവും കേട്ടോ. അപ്പോൾ തുമ്പയെല്ലാം ഗീതയത് അവിടെ നിന്ന് പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അല്ലേ ഗീത ഇതുണ്ടാകുന്നത് അല്ലേ. ആ, അല്ലാതെ നമ്മൾ ഈ റോഡ് സൈഡൊക്കെ ആകുമ്പോൾ നമുക്കൊന്നും അങ്ങനത്തെ ഒന്നും ഇവിടെ കാണാനുണ്ടാകില്ല. ഒരു പട്ടിക്കൊട്ടനെ ഇതിലെ ഓടി വരുന്നു. എല്ലാം കുറച്ചും കൂടി പറിച്ചോടി, ഒരു നാലഞ്ച് ചൂട് പറിച്ചോ കേട്ടോ. പിന്നെ ഇരുടാകുന്നുണ്ടടി, വെളിച്ചം കുറയുന്നുണ്ട്. ഇപ്പോൾ സമയം 5:30 ആയി കേട്ടോ. അപ്പം നമ്മൾ വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഒക്കെ കുറയുന്നുണ്ട്. ഇത്രയും നേരം മഴയൊക്കെ, എന്തൊരു പൂച്ച വരുന്നത് നോക്കിക്കേ. ഉണ്ടല്ലേ, വേണ്ടോ, ഒരു പൂച്ച വന്നിരിക്കുന്നു നോക്കിക്കേ. ആ അതാ ഇതങ്ങോട്ട് കാണിച്ചു കൊടുക്കടി. ഇതാ ഒരു വലിയ തൈ കിട്ടി കേട്ടോ അവൾക്ക്. അത് മതിയടി, വലിയൊരു തൈ കിട്ടിയിട്ടുണ്ട്. ഇത് ഇച്ചിരി ഒരു ക്ലിയർ കുറവ് സന്ധ്യയായിട്ടാട്ടോ. കണ്ടില്ലേ, അപ്പോൾ അത് അവിടെയൊക്കെ നമ്മൾ പറഞ്ഞ കൃഷ്ണമുടി ഉണ്ട് കേട്ടോ. ഇത് ഗീതേൻ്റെ വീടിൻ്റെ ഒക്കെ സൈഡാണ് ഉള്ളത് കണ്ടോ. അവിടെയൊക്കെ കണ്ടില്ലേ കൃഷ്ണമുടി ഒത്തിരി ഉണ്ട് കേട്ടോ.
അപ്പം ഇതെന്താ കൂട്ടുകാരെ, ഇതാ ഇവിടെ ഒരു സ്ഥലം നിറച്ച് സ്നേക്ക് പ്ലാന്റ് നിൽക്കുന്നു കേട്ടോ. പക്ഷെ അതിന് സന്ധ്യയായില്ല, അതിൻ്റെ അടുത്തോട്ട് പോകാൻ പേടി, അടുത്തോണ്ട് കാണിച്ചില്ല. എന്നാലും നിങ്ങൾ കാണുന്നില്ല, എന്തോരാ നോക്കിയിട്ട് കണ്ടമാനം നിൽക്കുന്നുണ്ട് കേട്ടോ. അതിനടുത്ത് നിറച്ച് കൃഷ്ണമുടിയുണ്ട്. ഞാൻ ഇവിടെ നിന്ന് കാണിക്കുന്നുള്ളൂ കേട്ടോ. ഈട് പറഞ്ഞാൽ അതിൻ്റെ അടുത്തോട്ട് പോകണ്ട, അങ്ങനെ താമസമൊന്നും ഇല്ലാത്ത കിടക്കുന്ന സ്ഥലമായതുകൊണ്ടേ ഇത് അവിടെയൊക്കെ കണ്ടോ നിൽക്കുന്നുണ്ടോ, ഒത്തിരിയുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, ഇതാ ഗീതയുടെ മോള് അനുമോളാണേ. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നല്ല പാട്ടുകാരിയായിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ഒരു പാട്ടും കൂടെ ആയി ആ ചേച്ചിയുടെ വീഡിയോ ഒന്ന് പൂർത്തിയാകുന്ന്. അപ്പോൾ അനുമോളെ നമ്മൾ തുടങ്ങുമല്ലേ, ഒരു ഹായ് പറഞ്ഞേ. ആ എന്നാൽ തുടങ്ങിക്കോ അനു. നമ്മുടെയൊക്കെ നാട്ടുകളിലെ പണ്ട് പണ്ടുള്ള കാലത്തൊക്കെ ഇങ്ങനെയുള്ള ഈ ചെടികളുണ്ടല്ലോ. ആ ശരിയാടി, ഇതിന്റെ പേരെന്താടി? നമുക്ക് വീട്ടിലൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ അറിയപ്പെടുന്നതിന് ഈ മൂക്കളച്ചാത്ത എന്ന് പറഞ്ഞ സംഭവം. എന്നിട്ട് ഇതിലൊരു പൂ, ഒരു ഒരു സാധനം ഉണ്ടായി, ഒരു പൂ ഉണ്ടാക്കിയല്ലേ. നീ ഒരു ഒരു ലൈറ്റ് പിങ്ക് കളർ മാതിരിയുള്ള ഒരു പൂ ഉണ്ടാകും. അത് നമുക്ക് നല്ല, ഇത് പണ്ടത്തെ കാലത്തൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇതായിരുന്നു. പക്ഷെ ഇപ്പൊ ഇതൊരിടത്തും തന്നെ ഇല്ല. ഇല്ല എടി, ഇത് മരുന്നാണോ? ഇത് മരുന്നാ. ഇതിന്റെ ഇതിന്റെ ഉപയോഗം എന്താന്ന് എനിക്ക് അറിയത്തില്ല. മണമുണ്ടല്ലേ. പക്ഷേ ഇത് നമ്മുടെ ഈ അടുത്ത പ്രദേശത്തൊന്നും ഞാൻ ഇത് കൂട്ട് കണ്ടിട്ടില്ല. നമ്മുടെ ഇവിടെയാണ് ഇത് ഭയങ്കര രസാ കാണാനല്ലേ. എന്തൊരു രസമല്ലേ ഇത്. നിന്റെ പൊക്കം ഉണ്ടല്ലോ അതിനൊക്കെ. ആ അടിപൊളിയാട്ടോ. ഇതുണ്ടോ കൂട്ടുകാരെ, ഞാൻ ഇന്ന് ഗീതയുടെ വീടിന്റെ അവിടെയോട്ട് വന്നത് ഒട്ടും മോശമായില്ലേ. ഇച്ചിരി നേരം വൈകിപ്പോയല്ലേ ഗീത, ഇച്ചിരി നേരം വൈകിപ്പോയി ഉള്ളൂ കേട്ടോ. ആ അതെ അതെ അതെ. എന്നാലും കുഴപ്പമില്ലടി, വെളിച്ചുണ്ട്. എന്നാലും ഇത്തിരി ഒരു ക്ലിയർ കുറവുണ്ട്. അപ്പം മുക്കുറ്റിയും കിട്ടി, അനുക്കുട്ടീനെ കിട്ടി, ഒരു പാട്ടും കിട്ടി. കൂട്ടുകാരെ, ഇത് കണ്ട, ഒരു തോടിനടുത്ത് വെള്ളില നിൽക്കുന്നു കേട്ടോ. നോക്കിയാൽ ഇത് കണ്ടില്ലേ, ഈ എല്ലാം കൂടെ നിന്നിട്ട് സന്ധ്യയണ്ട, വെളുത്തങ്ങനെ കാണുന്നില്ല. ഇതാ നിറച്ച്, ഇവിടെ നിറച്ച് കൊണ്ട് കേട്ടോ ഈ വെള്ളില നിൽക്കുന്നത്. എത്രയാ നോക്കിയിട്ട് കുറേ ഉണ്ട്. അപ്പോൾ ഇതാ ഇതിനടിയിൽ കൂടി ഒരു അരുവി ഇങ്ങനെ ഒഴുകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു റോഡ് സൈഡാണേ, ഞാൻ നിങ്ങോട്ട് നീങ്ങിയിട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ നിറച്ചുമുണ്ട്, ഇതാ കണ്ടില്ലേ.
നിൽക്കുന്നുണ്ടോ? നമുക്ക് വെളിച്ചം കുറവായിട്ടാണ് നമുക്ക് അത് അങ്ങനെ അങ്ങോട്ട് കാണാത്തത് കേട്ടോ. ഇത് ഈ വെള്ളിയില നമ്മൾ എന്തിനാ ഗീത ഉപയോഗിക്കുന്നത്? ആ താളി അല്ലേ ഉപയോഗിക്കല്ലേ. ആ ചെറിയ തോടുവാ വേണ്ടോ? അതൊക്കെ മീനുണ്ടോ അടി? എന്തൊരു ഭംഗിയുള്ള സ്ഥലങ്ങളല്ലേ ഇവരുടെ വീടിൻ്റെ. ഒരു റോഡ് സൈഡ് ആണെങ്കിലും നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്. ഇതങ്ങ് വരെ പശുക്കളും, ഇത് അവരുടെ തൊഴുത്താണ്. തൊഴുത്തിൽ പശുക്കളൊക്കെ കോഴിയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് അവരുടെ റോഡ്, ഇതാണ് അവരുടെ റോഡ് വരുന്നത് കേട്ടോ. അപ്പം അങ്ങനെ നല്ലൊരു മനോഹരമായ സ്ഥലത്താട്ടോ വീടിരിക്കുന്നത്. കണ്ടില്ലേ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ നല്ലൊരു ഭംഗിയല്ലേ. നോക്കിക്ക് കൂട്ടുകാരെ, നമുക്ക് മുക്കുറ്റി കിട്ടി, മറ്റെന്താ ഗീത തുമ്പ, തുമ്പ കിട്ടി, ആനുമോടെ പാട്ട് കേട്ടു. പിന്നെ നമ്മളാ ചെടി, ആ മറ്റേ ഒരു കാണാത്തൊരു ചെടി നമ്മൾ കണ്ടു, വെള്ളിയില കണ്ടു, അപ്പോൾ എല്ലാം കണ്ടു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ പറ ഗീത. ബൈ ബൈ.